ഗുഡ് മോർണിംഗ്. ജൂൺ 17 സാറ്റർഡേ ആണ്. കൊച്ചി സൂപ്പർഫാസ്റ്റ് എല്ലാവരും ബോബിയാണ്. ഇന്നത്തെ ദിവസം ജൂൺ 17 ഒരിക്കലും കൊച്ചിക്കാരും മറക്കത്തില്ല. കാരണം ജൂൺ 17 2017 കൊച്ചി മെട്രോന്റെ ഫസ്റ്റ് ഫേസ് ഇനോഗ്രേഷൻ ഒഫീഷ്യലി ഇന്നാണ് നടക്കുന്നത്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ചെയ്യുന്നു. ആക്ച്വലി 8 സിറ്റികളിലാണ് മെട്രോ ഉള്ളത്. പക്ഷേ ഈ ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഫിനിഷ് ചെയ്ത് മെട്രോ വർക്ക് തീർത്തു കൊടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല അതിനകത്ത് ചെറിയ കോൺട്രവേഴ്സീസ് ഒക്കെ ആ സമയത്ത് കേട്ടിരുന്നു. പക്ഷേ കൊച്ചി മെട്രോ അത് വെച്ച് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ ഫസ്റ്റ് ഫേസ് വർക്ക് ഫിനിഷ് ചെയ്യുകയും വലിയ കോൺട്രവേഴ്സികളിലൊന്നും പെടാതിരുന്ന ഒരു പാവം കൊച്ചി മെട്രോ ആണ്. ഇതിനൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് തന്നതിന് നമ്മൾ ഒരാളോട് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. എപ്പോഴും ഒരു പാൽപുഞ്ചിരിയോടുകൂടി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുകയും വലിയ ഹരിബറിയൊന്നും കാണിക്കാതെ എല്ലാത്തിനെയും വളരെ നോർമലായി വളരെ പോസിറ്റീവായി കാണുന്ന ഒരു 85 വയസ്സുകാരൻ. കണ്ടാലൊന്നും പറയത്തില്ല അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. പക്ഷെ ഈ 85-കാരനാണ് നമ്മുടെ കൊച്ചി മെട്രോന്റെ പിന്നിലെ ദ പവർ എന്ന് പറയുന്നത്. ഏലാട്ടു വളപ്പിൽ ശ്രീധരൻ, ഈ ശ്രീധരൻ ദ മെട്രോ മാൻ, ഇപ്പം അരുണും ബോബിക്കൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൊച്ചി സൂപ്പർഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. സർ, ആദ്യം തന്നെ വലിയൊരു കൺഗ്രാചുലേഷൻസ് അവരിനെ ആദ്യം ഞാൻ അറിയിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് തിങ് ഞാൻ ചോദിച്ചോട്ടെ, ഒത്തിരി മെട്രോ കാര്യങ്ങളിൽ സർ ഇതുപോലെ ഇങ്ങനെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കൊച്ചി മെട്രോ മറ്റ് മെട്രോയിൽ നിന്നൊരു ഡിഫറൻസ് എന്ന് പറയാൻ ആദ്യം എന്തായിരിക്കും സാറ് പറയുക? ഈ മെട്രോ ഇപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് എല്ലാ മെട്രോ ഉദ്ഘാടനത്തിനും ആദ്യത്തെ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കൊച്ചി മെട്രോ ആണ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ദി ലോങ്ങസ്റ്റ് സെക്ഷൻ. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് സമയത്തിനുള്ളിൽ ഒരു 4 കൊല്ലത്തിനുള്ളിൽ തീർക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, വലിയ ചാരിതാർത്ഥമുണ്ട്. ഈ കൊച്ചി മെട്രോയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളിലും ഈ കൊച്ചിക്കാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു സർ? അത് വളരെ സന്തോഷകരമായ ഒരു പിന്തുണയാണ്. മലയാളി ജനങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രത്യേകിച്ച് കൊച്ചിയിൽ നഗരവാസികളിൽ നിന്നും നല്ലൊരു പിന്തുണയാണ് കഴിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ജോലി ദർശനത്തിൽ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലെ ആൾക്കാർക്ക് ഇത് മെട്രോ നടക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ടായി. അവരതെല്ലാം വളരെ സഹിച്ച് ഒരു മെട്രോ വേഗം വരുന്നുള്ള ആശയോട് കൂടി ഞങ്ങൾക്ക് സകല സഹായങ്ങളും സഹകരണവും തന്നിട്ടുണ്ട്. സർ, ബ്ലോക്കിനൊരു വലിയ വ്യത്യാസം കൊണ്ടുവരും കൊച്ചി മെട്രോ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരൂ. മെട്രോ ഒരു വെറും ഗതാഗത സൗകര്യം മാത്രമായിട്ടല്ല ഞാൻ കരുതുന്നത്, അത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇവിടെ കൊച്ചി നഗരത്തിലേക്ക് കൊണ്ടുവരും. കാരണം ഒരു മെട്രോ ഉപയോഗിക്കണമെങ്കിൽ അതിന് നല്ല ഡിസിപ്ലിൻ വേണം, ഒരു ഓർഡർലിനെസ് വേണം, സ്വന്തം ഒപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരോട് ഒരു കൺസിഡറേഷൻ വേണം. അങ്ങല്ലാതെ മെട്രോ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ കൾച്ചറും ഈ സ്വഭാവവും തന്നെ നാട്ടുകാർക്കെല്ലാം പരകും. തീർച്ചയായിട്ടും അതേമാതിരി തന്നെ ഇവിടെയും തുടരുന്നതാണ് എൻ്റെ വിശ്വാസം. ഫേസ് വൺ ഇനോഗ്രേഷൻ ഇപ്പോൾ എന്താണ് സാർ? അപ്പം നെക്സ്റ്റ് ഫേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വർക്കും കാര്യങ്ങളും അതിൻ്റെ തുടക്കം? മെട്രോ സംബന്ധിച്ചിടത്തോളം മഹാരാജാസ് കോളേജ് മുതൽ പേട്ട വരെയുള്ള ഭാഗം തീർക്കാനുണ്ട്. അത് DMRC ഏറ്റെടുത്ത് ഞങ്ങളുടെ ചുമതലയായിട്ട് തന്നെ ചെയ്യും. അതുപോലെ തന്നെ പേട്ടയിൽ നിന്ന് തൃത്തുമുത്ര SN ജംഗ്ഷനിലേക്ക് അവിടേക്ക് ഉള്ള സാങ്ഷൻ വരികയാണെങ്കിൽ അതും ഞങ്ങൾ തീർക്കാൻ തയ്യാറാണ്. കൂടാതെ ഈ ഫേസ് 2 ഞങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അധികം ഉണ്ടാവില്ല. പിന്നെ കേരളത്തിലാണെങ്കിൽ ഈ ലൈറ്റ് മെട്രോ ഉണ്ടല്ലോ, കോഴിക്കോടും തിരുവനന്തപുരത്തും, അത് തുടങ്ങുകയാണെങ്കിൽ അതിലും DMRC ഇൻവോൾവ്മെൻറ്റും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും. സാറിന് ഇനി കേരളത്തിൽ അത്യാവശ്യമായിട്ട് വരണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു നടക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കേരളത്തിലേക്ക് വളരെ ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം കണ്ണൂർ വരെയുള്ള ഹൈസ്പീഡ് റെയിൽവേ ലൈൻ. അതും വരികയാണെങ്കിൽ എന്ത് സൗകര്യമാണ്, എന്ത് സഹായം വേണമെങ്കിലും DMRC ചെയ്യാൻ തയ്യാറാണ് കേരളത്തിലേക്ക്. മെട്രോയുടെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചിലവർ അത് DMRC ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, KMR തന്നെ ചെയ്യുക എന്നുള്ള കുറച്ചൊരു പ്രശ്നമുണ്ടായി. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റും നാട്ടുകാരും ഒന്നിച്ച് പറഞ്ഞത് DMRC തന്നെ ചെയ്യണം എന്നുള്ള ആ വ്യവസ്ഥയിലാണ് ഞങ്ങളത് ഏറ്റെടുത്തത്. അതിനുശേഷം ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതുവരെയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നുള്ള പ്രശ്നങ്ങളിൽ പ്രോജക്റ്റിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് മഹാരാജാസ് കോളേജ് മുതൽ പേട്ട വരെയുള്ള ആ സ്ഥലം ഇനിയും കിട്ടിയില്ല ചതിക്കൽ. അതൊരു ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ട്. സർ, ഇത്രയും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ആണ്, ഇതിൻ്റെയൊക്കെ ഒരു ലാഭം വന്നു തുടങ്ങുന്നത് അതൊക്കെ എങ്ങനെയാണ്? ഈ മെട്രോ ഈ ചെറിയ സെക്ഷനിലെ ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല. ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മെട്രോ ലാഭം ഉണ്ടാക്കില്ല, പക്ഷേ വരവിൻ്റെ ഉള്ളിൽ ചിലവ് ഉണ്ടാക്കണം, അതാണ് കാര്യമുള്ള ക്ഷമത. അത്
വരാൻ ഒരു എങ്ങനെയും അത് തൃപ്പൂണിത്തുറ നീട്ടിയിട്ട് റൈഡർഷിപ്പ് ഇൻക്രീസിന് ശേഷം അത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ രണ്ടും മൂന്നും നാല് കൊല്ലം കുറച്ച് വിഷമം ഉണ്ടാവും, അതിനുശേഷം ഒരു വിഷമം ഉണ്ടാവില്ല. കൊച്ചി സൂപ്പർ ഫാസ്റ്റ്.